നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം മൂർധന്യത്തിൽ നിൽക്കെ തീ ആളിപ്പടർത്തി ചൈന. മേഖലയിൽ ചൈന പുതിയ 6 പടക്കപ്പലുകൾ വിന്യസിച്ചു. പലസ്തീൻ ഒപ്പമെന്ന് പ്രഖ്യാപിച്ച ചൈന പക്ഷേ ഹമാസിന് സഹായകമാകുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കുന്ന നടപടിയാണ് ചൈന സ്വീകരിച്ചിരിക്കുന്നത്. ചൈന കപ്പലുകൾ വിന്യസിച്ചുവെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷഭരിതമാക്കി പുതിയ പോർമുഖം തുറന്ന് ചൈന. മിസൈൽ വേദ സംവിധാനമടങ്ങിയ സിബോ ഉൾപ്പെടെയുള്ള കപ്പൽ വ്യൂഹമാണ് എത്തിയിട്ടുള്ളത്. ഇടത്തരം യുദ്ധക്കപ്പലായ ജിങ്ഷോ, അനുബന്ധ കപ്പലായ ക്യുവാൻദോഹു എന്നിവയും കൂട്ടത്തിലുണ്ട്. ഗാസയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട ചൈന യുദ്ധത്തിൽ പലസ്തീനിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക യുദ്ധത്തിൽ ഇടപെടുന്നത് അപകടകരമാകുമെന്ന് ചൈനയ്ക്കൊപ്പം മുന്നറിയിപ്പ് നൽകി റഷ്യയും രംഗത്തെത്തിയിരുന്നു. ഒക്ടോബർ 7 ഇസ്രായേലിൽ കടന്നുകയറിയ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ നടത്തിവരുന്ന പ്രത്യാക്രമണത്തിൽ വിവിധ ഘട്ടങ്ങളിലായി അമേരിക്ക തങ്ങളുടെ സേനയെ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ട്. യുഎസിന്റെ ഏറ്റവും അത്യാധുനിക കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് ഇസ്രായേൽ തീരത്ത് നങ്കൂരമിട്ടിട്ടുണ്ട്. ഇതിനു പുറമെ കരയുദ്ധ നീക്കത്തിന് സഹായവുമായി കൂടുതൽ സൈനികരെ അയക്കുമെന്നും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ ചൈനയുടെ നീക്കവും. ചൈനയുടെ നടപടി യുദ്ധം മുറുകുന്നതിന് വഴിവെച്ചിരിക്കുകയാണ്. ഹമാസിന് പിന്തുണയുമായി ഇറാൻ രംഗത്തുണ്ട്. ഹമാസിന് ആയുധ സാമ്പത്തിക സഹായങ്ങളെല്ലാം ചെയ്യുന്നത് ഇറാനാണ്. ഇതിൽ കലിയിളകി നിൽക്കുകയാണ് ബൈഡൻ. ഭീകരരെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ നടപടികൾക്ക് അന്ത്യം കുറിക്കുമെന്ന് ബൈഡൻ പറഞ്ഞു. ഇപ്പോൾ ഹമാസിന് വേണ്ടി കപ്പലയച്ച് ചൈനയും ഭീകരർക്കൊപ്പം ചേരുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം വമ്പന്മാർ തമ്മിലുള്ള പോരിലേക്ക് കടന്നിരിക്കുകയാണ്. വമ്പന്മാരുടെ പോർവിളിയിൽ ലോകരാജ്യങ്ങളും ഭയപ്പാടിൽ. റഷ്യ യുക്രൈൻ യുദ്ധം തന്നെ വലിയ പ്രതിസന്ധിയാണ് ഉയർത്തിയിരിക്കുന്നത്. അതിന്റെ കൂടെ ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും മറുഭാഗത്ത് ഇറാനും ചൈനയും ചേർന്ന് പോരിലേക്ക്. അതിനിടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തലിന് സമയമായിട്ടില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ അത് ഹമാസിന് കൂടുതൽ തയ്യാറെടുപ്പിന് സഹായകരമാകുമെന്നും ഇസ്രായേലിന് നേരെയുള്ള കൂടുതൽ ആക്രമണത്തിനിടയാകുമെന്നും അമേരിക്കൻ വക്താവ് മാത്യു മില്ലർ പറഞ്ഞു. ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്നതിനായി യുദ്ധത്തിന് ഇടവേള ആവശ്യമുണ്ടെന്ന UNന്റെയും യൂറോപ്യൻ യൂണിയന്റെയും ആവശ്യത്തിനെതിരാണ് അമേരിക്കയുടെ വാദം. ഹമാസ് എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചാൽ മാത്രമേ വെടിനിർത്തലിനെ കുറിച്ച് ചിന്തിക്കേണ്ടതുള്ളൂ എന്നും അവർ കൂട്ടിച്ചേർത്തു. ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാൻ US പരമാവധി ശ്രമിക്കുന്നതായി മില്ലർ അറിയിച്ചു. ഇതിനായി US പ്രതിനിധി ഡേവിഡ് സാറ്റൻഫീൽഡ് തീവ്രമായി ശ്രമിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധം അവസാനിപ്പിക്കാനായി ചൈനീസ് വിദേശകാര്യമന്ത്രി അമേരിക്കയിൽ സന്ദർശനം നടത്താനിരിക്കുന്ന സന്ദർഭത്തിലാണ് അമേരിക്കയുടെ പ്രസ്താവന.